എല്ലാവർക്കും നമസ്കാരം. ഒരു സിമ്പിൾ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അങ്കമാലി സ്റ്റൈലിലുള്ള ഒരു പോർക്ക് വരട്ടിയതിൻ്റെ റെസിപ്പിയാണ്. പോർക്ക് കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂട്ടത്തിലുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ അങ്കമാലി സ്റ്റൈലിൽ പോർക്ക് വരട്ടിയത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അര കിലോയോളം പോർക്കിറച്ചിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. മീറ്റ് ചെറിയ പീസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് തിരുമ്മിയെടുക്കണം. വെളിച്ചെണ്ണ ചേർക്കുന്ന വീഡിയോ ഇതിൽ റെക്കോർഡ് ആയിട്ടുണ്ടായില്ല. നിങ്ങൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് വേണം നന്നായിട്ട് ഇതുപോലെ തിരുമ്മിയെടുക്കാനായിട്ട്. കുറച്ച് നേരം ഇതുപോലെ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം. അപ്പോൾ ഈ മീറ്റിലെ ബാഡ് സ്മെല്ലൊക്കെ പോയി മീറ്റ് നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ മീറ്റ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അരമണിക്കൂർ കഴിയുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. 10-12 ചുവന്നുള്ളി, 8 അല്ലി വെളുത്തുള്ളി, 2 വലിയ കഷ്ണം ഇഞ്ചി, ഇഞ്ചി കുറച്ചധികം എടുക്കണം. പിന്നെ 4 പച്ചമുളക്. ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. വല്ലാതെ പേസ്റ്റായൊന്നും പോവണ്ട, ദാ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീറ്റിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമ്മൾ നേരത്തെ ചതച്ചെടുത്തിട്ടുള്ള ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക്, പിന്നെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ ഇപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പോർക്ക് വേവിക്കാനായിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പാനിലേക്ക് പോർക്ക് ഇട്ട് കൊടുക്കാം. പോർക്കിറച്ചിക്ക് ബീഫിനേക്കാൾ വേവ് കുറവായതുകൊണ്ട് തന്നെ നമുക്കിതുപോലെ പാത്രത്തിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. കുക്കറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് വേവിച്ചെടുക്കുന്നത്. ഈ മൺചട്ടിയിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ അടിക്കു പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നല്ലത് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വേവിച്ചെടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ബീഫൊക്കെ വേവിക്കില്ലേ, അതുപോലെ തന്നെയാണ്. വേകാൻ തുടങ്ങുമ്പോൾ ഇതിനകത്തുനിന്ന് തന്നെ വെള്ളം ഊർന്ന് വരും. അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടുണ്ടായില്ല. ദാ ഇപ്പോൾ അത്യാവശ്യത്തിന് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഇറച്ചി ഒരു വേവാകുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്നുകൂടി മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ പോർക്കിറച്ചി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ പോർക്ക് ഞാനൊരു വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ കൂടെ ഉണ്ടായ നെയ്യ് സെപ്പറേറ്റ് ചെയ്ത് വേറൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ നെയ്യ് കളയരുത്, നമുക്കിത് ആവശ്യമുള്ളതാണ്. ഇനി അതേ പാൻ ഞാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ പാനിൽ തന്നെയാണ് നമ്മൾ പോർക്ക് വരട്ടിയെടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നില്ല. പോർക്കിൻ്റെ നെയ്യിൽ തന്നെയാണ് സവാള വഴറ്റിയെടുക്കുന്നത്. പാനിലേക്ക് 1 കുടം വെളുത്തുള്ളി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. 1 കുടം വെളുത്തുള്ളി മുഴുവനായിട്ട് തന്നെ എടുക്കണം. അതുപോലെ തന്നെ 1 മീഡിയം സൈസിലുള്ള ഇഞ്ചി ചതച്ചത് ഇതിലേക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. 3 മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞെടുത്തതാണ്. കുറച്ച് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നെയ്യാണ്, പോർക്കിറച്ചി വേവിച്ചപ്പോൾ അതിൽ നിന്ന് വന്ന നെയ്യാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി കുറച്ച് തേങ്ങാക്കൊത്തുകൂടി ചേർത്ത് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം.
മൂടി വെച്ച് വേവിക്കുമ്പോൾ സവാള പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിക്കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് കുറച്ച് നേരം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ മല്ലിപ്പൊടിയുടെ പച്ചമുളകൊക്കെ നന്നായിട്ട് പോകണം. അതിനുശേഷം ബാലൻസുള്ള പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി. മല്ലിപ്പൊടിയുടെ പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിതിൽ കുരുമുളക് പൊടിയുടെ ഫ്ലേവറാണ് മുമ്പിൽ നിൽക്കേണ്ടത്. അപ്പോൾ അതനുസരിച്ച് മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി. 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള കുരുമുളക് പൊടിയാണ്. ഒത്തിരി അങ്ങ് പൗഡറാക്കി പൊടിക്കരുത്. കുറച്ച് തരിയൊക്കെ ആയിട്ട് വേണം കുരുമുളക് നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാലയാണ്. ഗരം മസാല എങ്ങനെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും പോരാ, കുറച്ചുകൂടി നന്നായിട്ട് വഴന്ന് കിട്ടണം. അപ്പോൾ അതുവരെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആ പോർക്കിൻ്റെ കഷ്ണങ്ങളിൽ മസാലയൊക്കെ നല്ലതുപോലെ പിടിക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് പോർക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. അങ്ങനെ വരട്ടി വരട്ടി നമ്മുടെ പോർക്ക് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം.